ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഗീത. വീട്ടിലിരുന്ന് ഉജ്ജൈൻ ക്ഷേത്ര ദർശനം നടത്താം എന്ന വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ ക്ഷേത്ര ദർശനം ഉജ്ജൈൻ കാൽ ഭൈരവ് ടെമ്പിൾ, അതാണ് ഇന്നത്തെ ക്ഷേത്ര ദർശനം. ഉജ്ജൈൻ സിറ്റിയിൽ നിന്നും ഏകദേശം 8 കിലോമീറ്റർ ദൂരമുണ്ട് കാൽ ഭൈരവ ക്ഷേത്രത്തിലേക്ക്. മഹാദേവൻ്റെ തന്നെ അവതാരമാണ് കാൽ ഭൈരവ്. ഉഗ്രമൂർത്തി രൂപ ഭാവത്തിലാണ് ഭഗവാൻ ഇവിടെ കുടികൊള്ളുന്നത്. ഭഗവാന്റെ കിരീടം കാണുന്നുണ്ടല്ലോ, അതായത് മറാഠ രീതിയിലുള്ള കിരീടമാണ്. അതായത് മറാഠ രാജാവിൻ്റെ യുദ്ധത്തിൽ ഭഗവാന്റെ അനുഗ്രഹത്താൽ അദ്ദേഹം വിജയം കൈവരിച്ചു. അന്നതിന് ശേഷം ഭഗവാന് രാജാവ് സന്തോഷത്തോടുകൂടി സമർപ്പിച്ചതാണ് അദ്ദേഹത്തിൻ്റെ കിരീടം. അത് ഇന്നും പരിപാലിച്ചു പോരുന്നു. ഈ ക്ഷേത്രത്തിലെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഭഗവാന് മദ്യം സമർപ്പിക്കുന്നു. പൂജാ സാമഗ്രികളുടെ കൂട്ടത്തിൽ, അതായത് പൂക്കൾ, കുവളത്തിൻ്റെ ഇല, തേങ്ങ, അങ്ങനെയുള്ള സാധനങ്ങളുടെ കൂട്ടത്തിൽ ഭഗവാന് മദ്യവും കൂടെ സമർപ്പിക്കുന്നു. പ്രത്യേക മന്ത്രോച്ചാരണത്തോടുകൂടിയാണ് ഭഗവാന് മദ്യം സമർപ്പിക്കുന്നത്. മദ്യം സമർപ്പിക്കുന്നത് എത്ര തന്നെയാലും അത് ഭഗവാൻ സ്വീകരിക്കുന്നു എന്നുള്ളതാണ്. അത് കണ്ടില്ലേ, മദ്യം ഒഴിച്ചു കൊടുക്കുമ്പോഴത് ഭഗവാൻ സ്വീകരിക്കുന്നത്. ഇതെങ്ങോട്ടാണ് പോകുന്നത്, എന്താണ് എന്നുള്ളത് ഇന്നുവരെയും ആർക്കും കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഒരുപാട് പരീക്ഷണങ്ങളും നിരീക്ഷണങ്ങളും ഒക്കെ നടന്നിട്ടുണ്ട്, പക്ഷേ ഇന്നുവരെ ആർക്കും അത് കണ്ടുപിടിക്കാൻ സാധിച്ചില്ല. ക്ഷേത്ര പരിസരത്ത് ഒരുപാട് കടകൾ നമുക്ക് കാണാൻ സാധിക്കും, പൂജാ സാമഗ്രികളൊക്കെ കിട്ടുന്നതായിട്ട്. അപ്പോൾ കൂട്ടത്തിലായിട്ട് അത് കണ്ടില്ലേ, ഇങ്ങനെ മദ്യവും നിരനിരയായിട്ടിരിക്കുന്നത്, അതാണൊരു ഭയങ്കര കാഴ്ച തന്നെയാണ്. അപ്പം അതെല്ലാം കാണാൻ പറ്റും. എനിക്കിവിടെ വന്നിട്ട് തോന്നുന്നത് എന്താണ് എന്ന് വെച്ചാൽ, മലബാർ, നമ്മുടെ കേരളത്തിൽ മലബാർ ഏരിയയിലൊക്കെ ഉള്ളവർക്കാണെങ്കിൽ, അതായത് നമ്മൾ മുത്തപ്പൻ ക്ഷേത്ര ദർശനം നടത്തുന്ന ഒരു ഫീലിംഗാണ് ഇവിടെ വന്നാൽ ഉണ്ടാവുക. കണ്ടില്ലേ മദ്യം ഇങ്ങനെ നിരനിരയായിട്ടിരിക്കുന്നത്. ഇത് കാൽ ഭൈരവ് ക്ഷേത്രത്തിൻ്റെ അകത്തുള്ള ഒരു ഗുഹാക്ഷേത്രമാണ്. അത് കണ്ടില്ലേ, ഇതിൽ ഓരോരോ ആളുകളായിട്ട് വേണം അകത്തേക്ക് കടക്കാനായിട്ട്. അതിൻ്റെ അകത്ത് ഒരു ഗുഹാക്ഷേത്രമാണ്. അതിൽ പോയിട്ട് നമ്മൾ അവിടെ മാതാജി, അതായത് ദേവിയാണ് അവിടെ ഇരിക്കുന്നത് എന്ന, അത് നമ്മൾ കണ്ടുവരികയാണെങ്കിൽ, ഇങ്ങനെ പോയിട്ട് നമ്മൾ കണ്ടുവരികയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ കുറേ ദുരിതങ്ങൾ മാറുന്നു എന്നാണ് വിശ്വസിക്കുന്നത്. ഉജ്ജൈൻ ക്ഷേത്ര ദർശനത്തിന് നമ്മൾ വന്നു കഴിഞ്ഞെന്നാൽ കാൽ ഭൈരവ ക്ഷേത്ര ദർശനത്തിനും കൂടെ വരണം എന്നാണ് പറയുന്നത്. എന്നാൽ മാത്രമേ നമ്മളുടെ ആ ഉജ്ജൈൻ ക്ഷേത്ര ദർശനത്തിൻ്റെ മുഴുവൻ ഫലവും കിട്ടുകയുള്ളൂ എന്നാണ് പറയപ്പെടുന്നത്. പ്രകൃതി ഭംഗി നിറഞ്ഞ ഈ ക്ഷേത്ര പരിസരവും ഭഗവാന്റെ ദർശനവും എല്ലാം കൂടെ കിട്ടുമ്പോൾ മനസ്സിനൊരു സമാധാനവും സന്തോഷവും സുഖവും ഒക്കെ തോന്നുന്നു. അപ്പോൾ നിങ്ങൾക്ക് ക്ഷേത്ര ദർശനം, കാൽ ഭൈരവ ക്ഷേത്ര ദർശനം ഇഷ്ടപ്പെട്ട് കാണും എന്ന് കരുതുന്നു. ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. കാൽ ഭൈരവ് മഹാദേവൻ്റെ അനുഗ്രഹം നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കണ്ടു. ഹരഹർമ്മ.